സോ വെൽക്കം ബാക്ക് എവരി വൺ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. അതായത് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് അല്ലേ. നമ്മൾ യു പി എസ് സിക്കൊക്കെ സ്ഥിരമായിട്ട് കാൻഡിഡേറ്റ്സ് ഫോളോ ചെയ്യുന്നത് ഒന്നുകിൽ ദ ഹിന്ദു അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ കോംപ്രിഹെൻസീവാണ്, അല്ലെ, ഒരുപാട് ഒരുപാട് ഡേറ്റ അതിനകത്തുണ്ട്. അപ്പം ഒരു ഒരു ന്യൂസ് പേപ്പർ കവർ ടു കവർ വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഒന്നോ രണ്ട് മണിക്കൂറിന് കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും പുതിയ കാൻഡിഡേറ്റ്സ് ആദ്യമായിട്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചധികം, പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ മലയാളം പത്രമാണ് വായിച്ച് വരാറുള്ളത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഒരു ഒരു യു പി എസ് സി പെർസ്പെക്റ്റീവിൽ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് ഒക്കെ ഗ്രഹിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാം, എങ്ങനെ ടൈം ബൗണ്ടായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ഒരു യു പി എസ് സിക്ക് 12-13 മണിക്കൂറൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത്രയും പഠനത്തിന് ശേഷം ഒരു 7-8 മണിക്കൂർ നമുക്ക് ഉറങ്ങണം, അതിനിടയ്ക്ക് നമുക്ക് ബ്രേക്ക്, ലെഷർ ടൈം, ഫുഡ് കഴിക്കേണ്ട ടൈം, ഇതെല്ലാം വേണം. അപ്പം ഇതിനിടയ്ക്ക് എല്ലാം നമ്മൾ ഒരു ഒരു എഫക്റ്റീവായിട്ട് ഒരു ഒരു ന്യൂസ് പേപ്പർ സെഷൻ നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കാണും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, അതിനകത്തൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, ആ ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡൗട്ട്, ക്ലാരിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വയ്ക്കുക, നമ്മുടെ ഫോം ഫില്ല് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് വായിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ അത് മാത്രമല്ല, നമ്മളത് അതിൽ നിന്നും വായിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ നോട്ട്സ് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം, ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെ പിക്ക് ചെയ്യാം, ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എങ്ങനെ ന്യൂസ് പേപ്പറിനെ വായിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കാണാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ കണ്ടൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ, നമ്മൾ എന്തിനെ ഒരു യു പി എസ് സി പെർസ്പെക്റ്റീവ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് കറണ്ട് അഫയേഴ്സിനെ പറ്റി അറിവുണ്ടാവാനും വൊക്യാബുലറി ഉണ്ടാവാനും ഒരു ഒരു പൊതുവെ ഒരു ജനറൽ അവയർനെസ് സൃഷ്ടിക്കാനായിട്ടൊക്കെ ന്യൂസ് പേപ്പേഴ്സ് നമ്മളെ സഹായിക്കും നമുക്കറിയാം. പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു യു പി എസ് സി പെർസ്പെക്റ്റീവ്, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്തിന് ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ഈ സെഷനിൽ വൈകാതെ കാണും. അതോടൊപ്പം ടൈം മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻ്റ് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ന്യൂസ് പേപ്പർ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് 2 മണിക്കൂറോ അതിൽ കൂടുതലോ എടുക്കാൻ സാധ്യതയുണ്ട് ഒരു കവർ ടു കവർ, ഒരു ഹിന്ദു പോലെയുള്ള ഒരു കോംപ്രിഹെൻസീവ് ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ അത്രയും ടൈം എടുക്കാൻ പാടില്ല. നമുക്ക് ന്യൂസ് പേപ്പറിന് ബെയർ മിനിമം ടൈം, നമുക്ക് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് കിട്ടിയ കണ്ടൻസ് നമ്മൾ നോട്ട് ചെയ്തു, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിച്ചു, അങ്ങനെ വേണം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം ഒരു മണിക്കൂറോ അതിൽ താഴെയോ ടൈം എടുത്തുകൊണ്ട് ന്യൂസ് പേപ്പർ നമ്മൾ കവർ ചെയ്യാൻ സാധിക്കണം, എഫക്റ്റീവായിട്ട് കവർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെങ്ങനെ ടൈം നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കാണാം. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ടു റീഡ് നോട്ട് മേക്കിംഗ് എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ എന്ത് വായിക്കണം നമുക്കറിയാം. ഒരു ഒരു ന്യൂസ് പേപ്പറിൽ ഒരുപാട് വാർത്തകൾ വരും, നമുക്ക് പൊളിറ്റിക്സ് വരും, സയൻസ് ആൻഡ് ടെക്നോളജി വരും, എക്കണോമിക്സ് വരും, ലോക്കൽ റീജിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിനകത്തു നിന്നെല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ട ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കറിയാം യു പി എസ് സിക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇതിലെല്ലാം കൃത്യമായ സിലബസ് ഉണ്ട്. ആ സിലബസ് നോക്കിക്കൊണ്ട് ആ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഈ വാട്ട് ടു റീഡ് ആൻഡ് നോട്ട് മേക്കിംഗ് എന്നുള്ളതും ടൈം മാനേജ്മെൻറ്റും കറക്റ്റായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഇഫ് യു നോ വാട്ട് ടു റീഡ് ആൻഡ് ഇഫ് യു നോ ഹൗ ടു മേക്ക് നോട്ട്സ്, നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പം വാട്ട് ടു റീഡ് ആൻഡ് നോട്ട് മേക്കിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓഫ് ടുഡേ സെഷൻ. അതോടൊപ്പം റിവിഷൻ, റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം നമ്മൾ ഇന്ന് വായിക്കുന്ന ന്യൂസ് പേപ്പർ 10 ദിവസം കഴിഞ്ഞ് അല്ലെ 1 മാസമോ 5 മാസമോ 8 മാസമോ കഴിഞ്ഞിട്ട് ഒരു വരുന്ന ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും.
കറക്റ്റായിട്ടുള്ള റിവിഷൻ വേണം. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കും, നമ്മൾ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കും, ആ നോട്ട്സ് നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷയെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ കണ്ടൻസിലേക്ക് കിടക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, കറണ്ട് അഫയേഴ്സിനെ പറ്റി നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. നമുക്കറിയാം, ഇപ്പം ടിപ്പിക്കലി യു പി എസ് സി കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് സോഴ്സുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇറക്കുന്നുണ്ട്, ഒരുപാട് മറ്റ് മാഗസിൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പം മനോരമ ഇയർ ബുക്ക് അല്ലെങ്കിൽ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഏറ്റവും ബേസിക് റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആയിരിക്കണം. കാരണം നമ്മുടെ ഈ സെഷനിൽ തന്നെ നമ്മൾ കാണും, നമ്മൾ ഒരിക്കലും ഷോർട്ട് കട്ട്സ് എടുക്കാൻ പാടില്ല. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഒരു നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ വൊക്കാബുലറി മെച്ചപ്പെടും, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറും, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ നോട്ട്സ് എഴുതാൻ നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റ് കിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ യു പി എസ് സി പ്രിലിംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്, കറുപ്പിച്ചാൽ മതി. ഒബ്ജക്റ്റീവ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മളത് പാസ്സായി. പക്ഷെ പിന്നെ നമ്മൾ പോകുന്നത് മെയിൻസിലോട്ടാണ് അല്ലേ. മെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മെയിൻസ് എന്ന് പറയുന്നത് 5 ദിവസമുള്ളൊരു പരീക്ഷയാണ്. ഏകദേശം 9 പേപ്പറുകൾ നമ്മൾ എഴുതണം, 2 കമ്പൽസറി പേപ്പർ എഴുതണം, 5 ജനറൽ സ്റ്റഡീസ് പേപ്പർ എഴുതണം, എസ് എ പേപ്പേഴ്സ് എഴുതണം, ഓപ്ഷണൽ പേപ്പേഴ്സ് എഴുതണം. അപ്പോൾ 5 ദിവസം 3 മണിക്കൂർ വെച്ച് ഓരോ പരീക്ഷ, 6 മണിക്കൂർ പരീക്ഷ എഴുതണം. ഇതെല്ലാം റിട്ടൺ ആണ്, ഒബ്ജക്റ്റീവ് അല്ല. നമ്മുടെ എക്സാമിനെ പറ്റി ഗ്രാഹ്യമുള്ളവർക്കറിയാം. അപ്പം നമ്മൾ 3 മണിക്കൂർ ഒരു സാധനത്തെ പറ്റി, 3 മണിക്കൂർ ഒരു പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഫാക്റ്റാണ്. ഒരു 3 മണിക്കൂർ ഒരു പരീക്ഷ, 20 ക്വസ്റ്റ്യൻ, അത് നമ്മളെങ്ങനെ സമയമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ടൈം വളരെ ടൈറ്റാണ്. നമുക്ക് പേപ്പറിൽ നിന്ന് പേന എടുക്കാനുള്ള ടൈം പോലും നമുക്ക് കിട്ടില്ല, അത്രയും എഫക്റ്റീവായിട്ട് നമ്മൾ എഴുതി പോകണം. അപ്പം എങ്ങനെ 3 മണിക്കൂറോളം നമ്മൾ 20 ക്വസ്റ്റ്യൻ എഴുതി പോകും? അപ്പം നമുക്ക് അത്രയും കണ്ടൻറ്റ് വേണം അല്ലേ. നമ്മുടെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് കണ്ടൻറ്റ് വന്നുകൊണ്ടിരിക്കണം. ആലോചിച്ചിരിക്കാനൊന്നും നമുക്ക് സമയമില്ല, ജസ്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയം മാത്രം കിട്ടും. അപ്പോൾ കറക്റ്റ് ആ പ്രാക്ടീസ് നമുക്ക് ഉണ്ടാകണം. ആ പ്രാക്ടീസ് ഉണ്ടാകണം, കൃത്യമായിട്ട് നമ്മൾ പത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് ഉണ്ടാകും, ആ വൊക്കാബുലറി വരും, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യും, കൃത്യമായിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് ആർ ആൻ എക്സലന്റ് സോഴ്സ് ഓഫ് സ്റ്റേയിങ് അപ്ഡേറ്റഡ് ഓൺ കറണ്ട് അഫയേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളിപ്പം എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടന്നാലും പ്രത്യേകിച്ച് പത്രത്തിൽ അത് വന്നിരിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ബ്രോഡായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പം നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ഷൻസ്, ജനറൽ ഇലക്ഷൻസ് നടക്കുകയാണ്, ലോക്സഭയിലേക്കാണ് ഇലക്ഷൻസ് നടക്കുന്നത്. അപ്പം നമ്മളത് അത് വായിക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ, വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രക്രിയ എന്താണ്, ആർക്ക് വോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇന്നലത്തെ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 11-ാം തീയതിയിലത്തെ പത്രം, സൺഡേയിലെ പത്രം എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് ഹിന്ദുവാണ് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു നിങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നലത്തെ മെയ് 11-ലെ പത്രം എടുത്ത് അതിനകത്തെ ഡോക്യുമെൻറ്റ്സ്, അതിനകത്തെ ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാം. FAQ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഒരു ഇപ്പം നമുക്കറിയാം, പത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് രാഹുൽഗാന്ധി വയനാട് മത്സരിക്കുന്നു, രാഹുൽഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ലോക്സഭയിലുള്ള ഒരു കാൻഡിഡേറ്റ്സിന് ഇത്രയും സീറ്റിൽ മത്സരിക്കാൻ പറ്റുമോ? 2 സീറ്റ് മത്സരിക്കാൻ പറ്റുമോ? അതൊരു ഒരു ഒരു ഡൗട്ടാണ്. ഒരാൾക്ക് എത്ര സീറ്റ്, മാക്സിമം എത്ര സീറ്റിൽ മത്സരിക്കാം? ഓടി നടന്ന് രാജ്യം മുഴുവൻ നമുക്ക് മത്സരിക്കാൻ സാധിക്കുമോ? രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ച് മത്സരിക്കാൻ സാധിക്കുമോ? നമ്മൾ നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും നമ്മുടെ ലോക്സഭയിലേക്കും നമുക്ക് മത്സരിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ നടക്കുന്നു, എവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നു, രാജ്യം മുഴുവൻ ഇപ്രാവശ്യം ഇലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ ഒരു ദിവസം കൊണ്ട് ഇലക്ഷൻ നടന്നു. വെസ്റ്റ് ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ പല ദിവസങ്ങൾ കൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നടക്കുന്നത്? കാരണം അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് എങ്ങനെയാണ്, അവിടെ പ്രശ്നബാധിത ബൂത്തുകൾ എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കാണും, ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. അവിടത്തെ പ്രശ്നബാധിത ബൂത്തുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, മണിപ്പൂരിൽ ട്രൈബൽസ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്? കേരളത്തിലുണ്ടോന്നുണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ ഒരു രാജ്യത്തെ 2 ഭാഗമാണ് മണിപ്പൂരും കേരളവും. കേരളത്തിന് അങ്ങനെ ഒരു ഒരു ട്രൈബൽ ക്ലാഷ് ഉണ്ടാകുന്നില്ല, ഒരു കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകുന്നില്ല. പക്ഷേ നോർത്ത് ഈസ്റ്റിലുള്ള മണിപ്പൂരിൽ അത് ഉണ്ടാകുന്നുണ്ട്.
നമ്മൾ പഞ്ചാബിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കർഷകർ സമരം ചെയ്യുന്നു. അവരെന്തിനാണ് സമരം ചെയ്യുന്നത്? അവർ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന താങ്ങുവില ഉറപ്പാക്കാനായിട്ട് അത് അതിന് നിയമപരമായിട്ടുള്ള ഒരു വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്? അതിനെന്താണ് അതിൻ്റെ ലീഗൽ ബാക്കിംഗ്? അപ്പോൾ ഇതെല്ലാം പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് എക്സാമിന് വേണം. ഒരു മെയിൻസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു 3 മണിക്കൂർ 20 questions എഴുതുന്ന അത്രയും കണ്ടന്റ് നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ. രണ്ടാമത്തെ, ഇംപ്രൂവ് ദി അനാലിറ്റിക്കൽ സ്കിൽസ്. നമ്മൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെൻറ്റൽ ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പം മണിപ്പൂരിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം, ജമ്മു ആൻഡ് കാശ്മീരിലെ സ്റ്റേറ്റ് കൂടെ എടുത്ത് കളഞ്ഞു Article 370. അപ്പോൾ അതിനെ നമ്മളത് എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു, എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടല്ലോ, എവറിബഡി ഹാസ് ആൻ ഒപ്പീനിയൻ. നമ്മൾ കേട്ടു, നമ്മൾ ആദ്യം ഒരാളുടെ ഒരു ഒപ്പീനിയൻ കേട്ടു, ഓക്കെ എടുത്തു കളഞ്ഞത് ശരിയായി, ഗുഡ്, എടുത്തു കളഞ്ഞത് ശരിയായില്ല, വൈ നോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു UPSC കാൻഡിഡേറ്റ് ഉള്ള എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരിക്കലും ജഡ്ജ്മെൻറ്റൽ ആകുന്നത് നല്ലതല്ല. നമ്മൾ കാര്യഗൗരവം അറിഞ്ഞുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എടുത്ത് പോകണം. അപ്പോൾ അങ്ങനെ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ ന്യൂസ് പേപ്പറിൽ നമുക്ക് കിട്ടും. ഇപ്പം ഹിന്ദു, ഞാൻ ഹിന്ദു റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഞാൻ വായിക്കുന്ന ഹിന്ദു ആയതുകൊണ്ടാണ്, പൊതുവെ നല്ലൊരു ശതമാനം ആൾക്കാരും വായിക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. സോ അതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഹിന്ദുവിനകത്ത് ഇപ്പം നമ്മൾ എഡിറ്റോറിയൽ പേജ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള പല പല വീക്ഷണങ്ങൾ വരും. പല ആൾക്കാരും വന്നിട്ട് സംസാരിക്കുന്നതെല്ലാം വലിയ വളരെ നമ്മുടെ JNU പ്രൊഫസേഴ്സ് ആയിരിക്കും, എഡിറ്റോറിയൽ ഹിന്ദുവിൻ്റെ തന്നെ എഡിറ്റേഴ്സ് ആയിരിക്കും, അല്ലെ വേറെ ഇപ്പം എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നീതി ആയോഗിൻ്റെ CEO ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഗ്രാഹ്യമുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ നമുക്ക് നേരിട്ട് പത്രത്തിൽ നിന്നും വായിക്കാൻ പറ്റും. അപ്പോൾ അന്നേരം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറും. നമ്മളൊരു കാര്യത്തെ ഒരു നമ്മുടെ വീക്ഷണം മാറും. നമ്മളൊരു കാര്യത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ മാത്രം കണ്ടാൽ പോരാ, പല ഡയമെൻഷൻസിൽ നമുക്ക് അതിനെ സമീപിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതുപോലെ എൻഹാൻസ് ദ വൊക്കാബുലറി ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. വൊക്കാബുലറി എന്ന് പറയുന്നത്, ഐ മീൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രമല്ല ഈ പരീക്ഷ പാസ്സാകുന്നത്. പരീക്ഷ റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാം, പക്ഷേ എങ്കിലും നല്ല ശതമാനം കാൻഡിഡേറ്റ്സും ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണ്. ലാംഗ്വേജ് കുറച്ചുകൂടെ മെച്ചപ്പെടാം. അപ്പോൾ അതിൻ്റെ ഗുണം ജസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് കാണിക്കുക മാത്രമല്ല, കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചടുലത, ആ ഒരു ഫ്ലോ, ആ ഒരു റിതം കിട്ടണം. അതിന് നല്ല വൊക്കാബുലറി വേണം, നല്ല വേർഡ്സ് വേണം, പെട്ടെന്ന് സമയം നമുക്ക് എഴുതാൻ സാധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ത്യ റിഡക്ഷൻ ഓഫ് പോവർട്ടി ഈസ് വൺ ഓഫ് അവർ പ്രൈമറി ഗോൾസ് എന്ന് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, നമ്മൾ ആൻസറിൽ എഴുതുക, റിഡക്ഷൻ ഓഫ് പോവർട്ടി ഈസ് അവർ പ്രൈമറി ഗോൾ. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി എന്ന് എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ ഫോർമലായി, കുറച്ചും കൂടെ വായിക്കാൻ ഒരു ഇത് വരുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റ് ഇസ് മോർ അവെയർ ഓഫ് ദ മാറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇസ് ദ ബെസ്റ്റ് ടേം ടു യൂസ് ദേർ. പ്രൊഡക്ഷൻ ഓഫ് പോവർട്ടി എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല, ആരും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇസ് ബെറ്റർ ടേം, ഇസ് ബെറ്റർ ടു ഹിയർ, ഇസ് ബെറ്റർ ടു റീഡ്. അപ്പം അങ്ങനത്തെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനൊക്കെ പത്രം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വരും. അപ്പം അതൊക്കെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇനി പറയാനുള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പല ലെവലിലുള്ള കാൻഡിഡേറ്റ്സ് നമുക്കുണ്ടാവാം. നമുക്ക് UPSC പ്രിപ്പറേഷനിലേക്ക് ജസ്റ്റ് വന്നവരുണ്ടാവാം, ആദ്യമായിട്ട് പത്രം കാണുന്നവരുണ്ടാവാം. എല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും പത്രം വായിക്കണമെന്നും ഒരു നിർബന്ധമില്ല. UPSCക്ക് വേണ്ടി പഠിക്കാൻ വന്നതുകൊണ്ട് മാത്രം പത്രം വായിക്കാൻ വരുന്നവരും ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കും പഠിക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പം ബിഗിനേഴ്സ് അല്ലേ, വെൻ ബിഗിനിങ് ടൈം ടു റീഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ആദ്യമായിട്ട് പത്രം UPSCക്ക് വേണ്ടി പത്രം എടുക്കുകയാണെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോംപ്രിഹെൻസീവ്. ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ. ചിലപ്പോൾ ഹിന്ദു പോലുള്ള പത്രങ്ങളിലൊക്കെ വൊക്കാബുലറി കുറച്ച് കട്ടിയാണ്, വേർഡ് മീനിങ്സും അതിൻ്റെ ഇന്നർ മീനിങ്സും ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും. ഇപ്പം രാജ്യസഭ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, രാജ്യസഭ ഒരു ബില്ല് പാസ്സാക്കി, രാജ്യസഭ പാസ്ഡ് ബില്ലെന്നും ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയും എൽഡേഴ്സ് പാസ്ഡ് ബില്ലെന്ന് പറയും. എൽഡേഴ്സ് ഉദ്ദേശിക്കുന്നത് രാജ്യസഭ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും വായിക്കാൻ ടൈം എടുക്കും. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചാൽ ആദ്യമായിട്ട് പത്രം വായിക്കുന്നവർ സമയമെടുത്ത് തന്നെ പത്രം വായിച്ചോളുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് സ്ഥിരമായിട്ട് ചെയ്യണം. ഒരു ദിവസം പത്രം വായിച്ച് നോക്കി മടക്കി വെച്ചു, വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും പത്രം കൊടുത്തു, അങ്ങനെ ഒരിക്കലും പോകരുത്. നിങ്ങൾ UPSCക്ക് കൃത്യമായിട്ട് ഒരു ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി വായിക്കണം, ഡെയിലി ഒരു പത്രം റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യണം. അന്നേരം നമ്മൾ അതിൽ എക്സ്പേർട്ടായിട്ട് വരും.
അപ്പൊ നമ്മൾ ആദ്യം ആദ്യമായിട്ട് പത്രം എടുത്തപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വൊക്കാബുലറി അറിയത്തില്ല, പത്രത്തിന്റെ സ്ട്രക്ചർ അറിയത്തില്ല, ഒരു 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 ഇഷ്യൂ വന്നു, ആ ഇഷ്യൂ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം നേരത്തെ നടന്ന ഒരു ഇഷ്യൂവിന്റെ ബാക്കിയായിരിക്കും ഇപ്പോൾ വരുന്നത്. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തൊരു ഇഷ്യൂ, കുറച്ച് നാളായിട്ട് ആ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഞാൻ ഇന്നാണ് പത്രം വായിക്കാൻ തുടങ്ങുന്നത്, ഈ ആ നടന്ന വാർത്തയുടെ ഹിസ്റ്ററി എനിക്കറിയത്തില്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് നടന്നു വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ആർട്ടിക്കൽ 370 എടുത്ത് കളഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അത് കുറച്ച് നാളായിട്ട് പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയത്തില്ല. അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വീണ്ടും ടൈം എടുക്കും. ഞാൻ വീണ്ടും പോയി എൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഹിസ്റ്ററി പഠിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഇത് വായിക്കും, അന്നേരം ടൈം എടുക്കും. അന്നേരം ചിലപ്പോൾ 2-3 മണിക്കൂർ എടുക്കുമായിരിക്കും ഒരു പത്രം മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട്. നോ ഇഷ്യൂ, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നോ ഇഷ്യൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് കൃത്യമായിട്ട് ഡെയിലി വായിച്ച് 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 നമ്മൾ പോയി ആ ടൈം കുറയ്ക്കണം. നമ്മൾ 2-3 മണിക്കൂറോ എടുത്തുകൊണ്ട് ആദ്യം വായിച്ച പത്രം ഒരു മാസം കഴിയുമ്പം 1.5 മണിക്കൂറുകൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റണം. അങ്ങനെ വായിച്ച് തീർക്കണമെങ്കിലോ അതിനകത്ത് നിന്ന് എന്ത് വായിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ എന്ത് വായിക്കണം എന്നുള്ളത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞു. നമ്മൾ എല്ലാം വലിച്ചു വാരി വായിക്കുന്നില്ല, നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വായിക്കുന്നു, അത് നമ്മൾ നോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സായിട്ട് 2-3 മാസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പത്രം 1 മണിക്കൂറോ 45 മിനിറ്റോ കൊണ്ട് കൃത്യമായിട്ട് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, റെഡ്യൂസ് ദ ടൈം ഗ്രാജുവലി. ഓക്കെ, നമുക്കറിയാം, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് പത്രം വായിക്കുന്നതുകൊണ്ട് 2 മണിക്കൂർ എടുത്തു. അപ്പം നിങ്ങൾ ഓർക്കും, ഈ 2 മണിക്കൂർ ഒരു ദിവസത്തെ പോയാലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയ കാരണം തന്നെ തോന്നും, പത്രം എടുത്ത് ഞാൻ വായിച്ചു, 2 മണിക്കൂർ ഇരുന്ന് വായിച്ചിട്ടും എനിക്ക് ഇപ്പം നമ്മൾ 2 മണിക്കൂർ ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, നമ്മൾ 2 മണിക്കൂർ വായിച്ച് ഒരുപാട് ഡേറ്റ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടി. 2 മണിക്കൂർ എക്കണോമിക്സിൻ്റെ ശങ്കർ ഗണേഷ് അല്ലെ രമേഷ് സിംഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഇരുന്ന് വായിച്ചു, നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചു, നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. കാരണം എന്താ, നമ്മൾ 2 മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിച്ചു, കുറേ കണ്ടു കിട്ടി. പക്ഷേ ഞാൻ 2 മണിക്കൂർ ന്യൂസ് പേപ്പർ ഇരുന്ന് വായിച്ചപ്പം ഐ എം നോട്ട് ഹാപ്പി. വൈ? ബിക്കോസ് കുറേ ആവശ്യമുള്ള കാര്യങ്ങൾ വായിച്ചു, കുറേ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ വായിച്ചു, ഇന്നെഫക്ട് നെറ്റായിട്ട് എനിക്കൊന്ന് കിട്ടിയില്ല എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചാൽ നിർത്തരുത്. അത് നമുക്ക് ഒരു കാര്യം വായിച്ചാൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ചിലപ്പം 2 മണിക്കൂർ വായിക്കുമ്പം ഒരു 2 ലൈൻ നോട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കുക, അത്രയും വാല്യൂ ചിലപ്പോൾ അതിനകത്ത് ഉള്ളായിരിക്കുള്ളൂ. ചില ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ഡേറ്റ വരും, ഒരു പേജോ 2 പേജോ എടുത്ത് നോട്ട് എഴുതിയാലും തീരാത്തത്രയും ഡേറ്റ വരും. അതുകൊണ്ട് ഒരു ഇത് വായിച്ചൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റിപ്പീറ്റഡ് ഡെയിലി, ഐ എം ടെല്ലിങ് യു, പ്ലീസ് ട്രസ്റ്റ് മീ, റിപ്പീറ്റഡ് ഡെയിലി എല്ലാ ദിവസവും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നോട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. അതുപോലെ സമയം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരിക. നമ്മൾ ആദ്യം 2 മണിക്കൂർ എടുത്ത് വായിച്ചു, പിറ്റേ ദിവസം 1.5 മണിക്കൂർ കൊണ്ട് വായിക്കണമെന്നോ 1 മണിക്കൂർ കൊണ്ട് വായിക്കണമെന്നോ ഞാൻ പറയില്ല. ഗ്രാജുവലി വായിച്ച് വായിച്ച് വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഇപ്പം ഞാൻ ക്ലാസ്സുകളിൽ ഡ്രൈവിങ്ങിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ടെൻഷൻ അടിക്കും. ഞാനൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, അതായത് എങ്ങനെ ഗിയർ മാറും വണ്ടിയുടെ, ഗിയർ എപ്പോഴാണ് മാറേണ്ടത്, എപ്പോഴാണ് ക്ലച്ച് ഔട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഡൗട്ട് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഇത് വോളണ്ടറി ആയിട്ട് നടക്കുന്നൊരു കാര്യം, ഇൻവോളണ്ടറി ആയിട്ട് നടക്കും. ഗിയർ തന്നെ നമ്മൾ മാറേണ്ട, അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എപ്പോഴാണ് മാറേണ്ടത്, എപ്പോഴാണ് ക്ലച്ച് കൊടുക്കേണ്ടതെന്നുള്ളത്. അതുപോലെയാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഒരു കാര്യവും. ആദ്യത്തെ ഒരു 1-2 ആഴ്ച ബുദ്ധിമുട്ട് തോന്നും, 3-ാമത്തെ ആഴ്ച കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. 2-3 മാസം കഴിയുമ്പോൾ അതൊരു റെക്കറിങ് കൃത്യമായിട്ട് നടന്നിരിക്കുന്ന ഒരു ഇൻവോളണ്ടറി പ്രോസസ്സ് പോലെ നമുക്കത് മനസ്സിലാവും. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ഇൻ ഓൺ ദ ലോങ്ങർ പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പം ടൈം ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരിക. ഇന്ന് 2 മണിക്കൂറാണെങ്കിൽ നാളെയും മറ്റന്നാളും 2 ആയിരിക്കും, പക്ഷേ അടുത്ത ആഴ്ച അത് ഒരു 1.5 മണിക്കൂർ, പിന്നെയുള്ള അടുത്ത മാസം അത് 1.5 മണിക്കൂർ, ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു 1 മണിക്കൂറോ അതിൽ താഴെയോ സമയം എടുത്തുകൊണ്ട് ന്യൂസ് പേപ്പർ തീർക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അഡ്വാൻസ് ലെവലിൽ എത്തുന്ന ഒരു 2-3 മാസം നമ്മൾ പത്രം വായിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ 2 മണിക്കൂറോടെ ഇരിക്കരുത്. നിങ്ങൾ മാക്സിമം 1 മണിക്കൂറിൽ താഴെ ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കാൻ സാധിക്കണം. അതെങ്ങനെ തീർക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകളിൽ നമ്മൾ കാണും. ഓക്കെ, പിന്നെ ഫോക്കസ് ഓൺ റെലവൻറ്റ് ഇഷ്യൂസ്, സ്പെൻഡ് മോർ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ടു മേക്ക് എ ഹോളിസ്റ്റിക് കൺക്ലൂഷൻ.
അതായത് നമുക്ക് യു പി എസ് സിക്ക് റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പിക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ടൈം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതിന് നമുക്ക് യു പി എസ് സി കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്, ആ സിലബസ് എടുത്ത് വയ്ക്കുക, ആ സിലബസ് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക, അന്നേരം നമുക്ക് സിലബസ് ഓർമ്മ വരും. അപ്പോൾ സിലബസ് നമ്മളൊരു ഒരു വാർത്ത വായിച്ചു അപ്പോൾ നമുക്ക് ഓർമ്മ വരും, ഓക്കെ അന്ന് ഇന്ന സിലബസിൽ നമ്മൾ കണ്ടായിരുന്നു, അപ്പം നമ്മൾ അത് നോട്ട് ചെയ്ത് വയ്ക്കും. വേറൊരു വാർത്ത കണ്ടു സിലബസിലില്ല, വലിയ ആവശ്യമൊന്നുമില്ല, ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു വാർത്തയായിരിക്കും, ഒരു മർഡർ കേസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, യു ക്യാൻ ഡിച്ച് ദാറ്റ്. എന്നിട്ട് നമുക്ക് അടുത്ത സിലബസിലുള്ള വേറൊരു വാർത്ത കണ്ടു, ഓക്കെ സിലബസിൽ നമ്മൾ കണ്ടു, നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നിട്ട് പോകാൻ സാധിക്കും. ഓക്കെ അപ്പോൾ അതാണ് ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റു കാര്യം അവോയ്ഡ് ഷോർട്ട് കട്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ അനാലിസിസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഐ എം റെക്കമെൻഡിങ് യു നെവർ സീ ദാറ്റ്, ഒരിക്കലും അത് കാണരുത്. കാരണം മറ്റൊന്നുമല്ല, അത് ഷോർട്ട് കട്ടാണ്. അത് ജസ്റ്റ് നിങ്ങൾ അത്യാവശ്യമായിട്ട് മാത്രം നിങ്ങൾ പത്രം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം മിച്ചമുണ്ടെങ്കിൽ അത് കാണുന്നത് തെറ്റില്ല. കാരണം നിങ്ങൾ പത്രം വായിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു അനാലിറ്റിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യും, നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ട കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് നല്ല വൊക്യാബുലറി കിട്ടും, നിങ്ങളത് സമയമെടുത്ത് വായിച്ചുകൊണ്ട് അവസാനം കൂടുതൽ ഓർത്തിരിക്കും. പക്ഷെ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഹിന്ദു 15 മിനിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് പത്രം വായിച്ചിട്ട് അത് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ദാറ്റ് ഈസ് ഡബിൾ റീഡിങ്, നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കിട്ടും. പക്ഷെ പത്രം വായിക്കാതെ നിങ്ങൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ ബാക്ക് ഫയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വൊക്യാബുലറി കിട്ടുക, നിങ്ങൾ ഫിസിക്കലി ആ സാധനം വായിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഒരു മണിക്കൂർ സമയമെടുത്ത് പത്രം വായിക്കുന്നത് ഈസ് വെരി എഫക്റ്റീവ്, അത് നിങ്ങൾക്ക് എല്ലാ കാലത്തും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഡോണ്ട് ഗോ ഫോർ ഷോർട്ട് കട്ട്സ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ നമ്മൾ പത്രം റെഗുലറായിട്ട് വായിക്കുകയാണെങ്കിൽ മെയിൻസ് എഴുതാനും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൂടുതൽ ഡിജിറ്റൽ കണ്ടൻ്റ് ആണ് നമ്മൾ കാണുന്നത്, ഒരു ഒരാൾ നമുക്ക് പറഞ്ഞു തരുവാണ് ഓക്കെ ഇന്നതിന് തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം കിട്ടും, നമുക്ക് കണ്ടൻറ്റ് കിട്ടും, എല്ലാം നമുക്ക് കിട്ടും, എല്ലാം തലയിലുണ്ടാവും. പക്ഷെ അത് കറക്റ്റായിട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റണം, ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് രാവിലെ പത്രം എടുക്കണം, വായിക്കണം, നോട്ട്സ് ഉണ്ടാക്കണം. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സാണ്, അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ ഉള്ളതാണ് അത്തരം ഷോർട്ട് ക്ലിപ്സ് കാണുന്നതിന് നല്ലത്, നമ്മുടെ സ്വന്തം പത്രം വായിച്ചെഴുതുന്നത് തന്നെയാണ്. ഓക്കെ സോ സ്മാർട്ട് വർക്ക് നല്ലതാണ്, പക്ഷേ എല്ലാ വർക്കും സ്മാർട്ട് അല്ല എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ അപ്പോൾ അതാണ് ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പത്രം വായിക്കുന്നത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ വായിക്കാം, മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ വായിക്കാം. ആക്ച്വലി പത്രം വായിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കേണ്ടതില്ല. നമ്മൾ എന്ത് കണ്ടന്റ് പഠിച്ചാലും അത് പ്രിലിംസ് കം മെയിൻസ് പെർസ്പെക്റ്റീവിൽ തന്നെ ചെയ്യണം. പ്രിലിംസിന് ഒരു കണ്ടന്റ്, മെയിൻസിന് ഒരു കണ്ടന്റ്, അങ്ങനെയൊന്നുമില്ല. പ്രിലിംസിന് മെയിൻസിനല്ല ഒറ്റ കണ്ടന്റേ ഉള്ളൂ. പ്രിലിംസിന് ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കുക, മെയിൻസിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുക, അതാണ് വ്യത്യാസം. പക്ഷേ നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ നമ്മൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ വായിക്കും. നമ്മൾ അതായത് പത്രത്തിൽ നമ്മളൊരു ഒരു വാർത്ത കണ്ടു, അതിനകത്ത് നിന്ന് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ ഫാക്ട് എങ്ങനെ എടുക്കും, മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എടുക്കും. പ്രിലിംസ് കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടാണല്ലേ നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞുള്ള കറണ്ട് അഫയേഴ്സിലെ ഫാക്ട്സ് അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലോക്സഭ ഇലക്ഷൻസ് നടക്കുവാണ്, ലോക്സഭ ഇലക്ഷൻസിനകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത, ഒരാൾക്ക് എത്ര സീറ്റിൽ മത്സരിക്കാൻ സാധിക്കും, ഒരാൾക്ക് മാക്സിമം 2 സീറ്റിൽ വരെ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കാം, 2 സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ 1 സീറ്റ് വിട്ടുകൊടുക്കാം, 1 സീറ്റിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാം. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ എങ്ങനെ കാണാം, ലോക്സഭാ ഇലക്ഷൻ്റെ ഹോൾ പ്രക്രിയ അല്ലേ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, പിന്നെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ ആരാണ്, ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് പ്രിലിംസിനും വരാം മെയിൻസിനും വരാം. മെയിൻസിൽ ചിലപ്പോൾ ചോദിക്കാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അനാലിറ്റിക്കലി ചോദിക്കാം ഇലക്ഷൻ കമ്മീഷനെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും മെയിൻസിന് ചോദിക്കുന്നത്. പ്രിലിംസിന് ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരുണ്ട്, അത്രയും എളുപ്പത്തിൽ ചോദിക്കില്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് രൂപീകൃതമായത്, ഇലക്ഷൻ കമ്മീഷൻ്റെ പേർക്സ് ആൻഡ് പ്രിവിലേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത്തരം വേർതിരിച്ച് നമ്മൾ കാണുന്നതായിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ പുതിയതായിട്ട് വലിയൊരു സ്റ്റാച്യു പണിതു, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിതു,
സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ആരുടെയാണ്? സർദാർ പട്ടേലിൻ്റെയാണ്. സർദാർ പട്ടേൽ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം അത് കറക്റ്റ് ഫേസിൽ വന്ന ഒരു സംഭവമാണ്. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു വലിയൊരു സ്വാമിയുടെയോ ഒരു പുതുതായിട്ടൊരു വലിയൊരു സ്റ്റാച്യു കടന്നു, ചിലപ്പം അതിനെപ്പറ്റി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രം കടന്നു, വലിയ വാർത്തയായിരുന്നു. ചിലപ്പോൾ അയോധ്യയിൽ രാമൻ ആരാണെന്നൊന്നും എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അയോധ്യയുടെ അടുത്തോട് ഒഴുകുന്ന റിവർ സരയൂ റിവറിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരാഖണ്ഡിലെ അല്ലെ ഉത്തർപ്രദേശിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് റിവേഴ്സിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പ്രിലിംസിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് പ്ലേസസ് ഇൻ ന്യൂസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പത്രം എടുത്ത് വായിച്ചു, നമ്മൾ ഇസ്രായേൽ ഗാസ യുദ്ധത്തെ പറ്റി കണ്ടു, ഗാസ എവിടെയാണെന്ന് നമ്മൾ കാണണം, ഇസ്രായേൽ എവിടെയാണെന്ന് നമ്മൾ മാപ്പിൽ കാണണം. കാരണം പല പ്രിലിംസിനും നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു രാജ്യം തന്നിട്ട് അതിൻ്റെ ബോർഡർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻ്റ് റിവർ തന്നിട്ട് അത് ഏത് രാജ്യത്തിൽ കൂടിയാണ് ഒഴുകുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ജിയോഗ്രഫിക്കൽ ഈവൻസ്, ഫോർ എക്സാമ്പിൾ ഈയിടെ ഒരു ഒരു ഫുൾ സോളാർ എക്ലിപ്സ് നടന്നു, ആ സോളാർ എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്നത്, ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാം. എന്തുകൊണ്ടാണ് എല്ലാ മാസവും സോളാർ എക്ലിപ്സ് ഉണ്ടാവാത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കാം. പിന്നെ ഈയിടെ സോളാർ ഫ്ലെയർ ഉണ്ടായി അല്ല, ഈയിടെ വാർത്തയിലുണ്ടായിരുന്നു, 20 വർഷത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും വലിയ സോളാർ സ്റ്റോം എന്ന് പറഞ്ഞ്, ഇത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ന്യൂസ് പേപ്പറിൽ വരുന്ന അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സോളാർ ഫ്ലെയർ എന്താണോ സോളാർ സ്റ്റോം എന്താണെന്നോ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല, വേറൊരു ക്ലാസ്സിൽ നമുക്കത് കാണാം. പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വാർത്തയായിരുന്നു, 20 വർഷത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും വലിയ സോളാർ സ്റ്റോം ഉണ്ടായി. അപ്പോൾ അത് പ്രിലിംസിന് വരാൻ സാധ്യതയുണ്ട്. എന്താണ് സോളാർ സ്റ്റോം, വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് സോളാർ സ്റ്റോം എന്നുള്ള രീതിക്കൊക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സോളാർ സ്റ്റോം എന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ ഓപ്ഷൻ തരും. അതൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പൊളിറ്റി നമ്മൾ നോക്കുകയാണ്, ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആൻഡ് ലോസ്, ഒരു പുതിയൊരു വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടന്നു, അതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും. പുതിയൊരു ലോ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഈയിടെ വന്ന മറ്റൊരു വാർത്തയായിരുന്നു നമ്മുടെ സ്പൈസസ് എക്സ്പോർട്ട്സിനെ പറ്റി. നമ്മൾ ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യത്തിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, അത് അവർ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അത് തിരിച്ചയച്ചു. അപ്പോൾ എന്തുകൊണ്ട് അത് തിരിച്ചയച്ചു, അതിനകത്ത് എന്താണ് ക്വാളിറ്റി കുറവ്, ആരാണ് ഇന്ത്യയിലെ സ്പൈസസിനെ പറ്റി കൺട്രോൾ ചെയ്യുന്നത്, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്, ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യണം അല്ലാതെ റെഗുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് ആരാണ്, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ബ്രാൻഡഡ് പ്രോഡക്ട്സ്, കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടു നെസ്ലെ ബേബി പ്രോഡക്ട്സിൽ ഷുഗർ കൂട്ടി ഇട്ട് വെക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതാണ്, ഒരു ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ്, ഒരു പാക്കേജ് പ്രോഡക്റ്റിൻ്റെ പുറകിൽ ഷുഗർ കണ്ടൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ട റെഗുലേറ്ററി ബോഡി ആരാണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അതെല്ലാം ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവ് നമ്മൾ എഴുതി വയ്ക്കുക. അങ്ങനെ നെസ്ലെയുടെ അല്ലെങ്കിൽ ഒരു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു, ഓക്കെ FSSI റോൾ ഇതാണ്, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റോൾ ഇതാണ് എന്നെല്ലാം എഴുതി വയ്ക്കുക. അപ്പോൾ അതാണ് അതിനകത്തൊന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങൾ. പുതിയ എക്കണോമിക് പോളിസി, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കാണുന്നതാണ് RBI ബേസിസ് പോയിൻറ്റ് കൂട്ടി അല്ലെ ബേസിസ് പോയിൻറ്റ് കുറച്ചു, അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഓക്കെ RBI ബേസിസ് പോയിൻറ്റ് ഇത്ര, വാട്ട് ഈസ് RBI ബേസിസ് പോയിൻറ്റ്, അത് എഴുതി വയ്ക്കുക. വാട്ട് ഈസ് RBI മോണിറ്ററി പോളിസി, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് RBI's മോണിറ്ററി പോളിസി ഓൺ ദി എക്കോണമി എന്ന് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് പിന്നീട് നമുക്ക് റിവിഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ പുതിയ നാഷണൽ പാർക്കുകൾ, പുതിയ എൻഡേഞ്ചേർഡ് സ്പീഷി, ഇപ്പോൾ പുതിയൊരു സ്പീഷിയെ കൊണ്ടുവന്നു, നമുക്കറിയാം എലഫൻറ്റ് അത് എൻഡേഞ്ചേർഡ് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എലഫൻറ്റിനെ പറ്റി ഒരു വാർത്ത വായിച്ചു, അത് എൻഡേഞ്ചേർഡ് ആണെന്ന് കണ്ടു, ഓക്കെ നമുക്കറിയാം എൻവയോൺമെൻറ്റിൻ്റെ അത് ആവശ്യമുണ്ട്, എലഫൻറ്റ് എൻഡേഞ്ചേർഡ് സ്പീഷി, ടൈഗർ എൻഡേഞ്ചേർഡ് സ്പീഷി, അതുപോലെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടോ അതിനെ കണ്ടെത്തി, അത് ഓക്കെ ഇന്ന സ്പീഷി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് അത് എഴുതി വയ്ക്കുക. ഇപ്പം മലബാർ സിവറ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, മലബാർ സിവറ്റിനെ പറ്റി ഒരു വാർത്ത വന്നു, നമ്മൾ പത്രത്തിൽ ആ വാർത്ത കണ്ടു, ഓക്കെ മലബാർ സിവറ്റ് ഇസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അതവിടെ കഴിഞ്ഞു കഴിഞ്ഞു, പിന്നെ അത് പേപ്പർ മടക്കി വെച്ച് പോയി, പിന്നെ അതിലേക്ക് പോരും. അപ്പം പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് നോൺ ഫങ്കിബിൾ ടോക്കൺസിനെ പറ്റി UPSC പ്രിലിംസിനൊരു ചോദ്യം ഉണ്ടായിരുന്നു. നോൺ ആരും കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ നോൺ ഫങ്കിബിൾ ടോക്കൺസ്, പത്രത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നോൺ, ഓക്കെ നമ്മൾ ഒരു പുതിയൊരു ടെക്നോളജിക്കൽ വാക്ക് കേട്ടു, നോൺ ഫങ്കിബിൾ ടോക്കൺ, നമുക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തു, നമ്മൾ നോട്ട് എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് മേക്ക് ചെയ്യുന്നു UPSC പെർസ്പെക്റ്റീവിൽ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുന്നു. ഓക്കെ അപ്പോൾ അതായിരുന്നു നമ്മൾ
ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് കൺട്രീസ് ആൻഡ് ദ ലൊക്കേഷൻസ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഇസ്രായേൽ ഗാസ യുദ്ധം, ഇസ്രായേൽ എവിടെയാണ്, ഒരു മാപ്പ് എടുത്ത് നമ്മൾ ഇസ്രായേൽ എവിടെയാണ് നമ്മൾ കാണണം, ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ എവിടെയാണ് നമ്മൾ കാണണം. ഇപ്പം റഷ്യ, റഷ്യ സാങ്ഷൻസ് ഉണ്ടായിരിക്കുന്നു, റഷ്യ യുക്രൈനെ ആക്രമിച്ചു, യുക്രൈൻ എവിടെയാണ്, റഷ്യ എവിടെയാണ്, ഇതിനടുത്ത് കിടക്കുന്ന കടൽ എന്തൊക്കെയാണ്, യുക്രൈൻ റഷ്യ തമ്മിലുള്ള ഒരു ജിയോളജിക്കൽ ലൊക്കേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പത്രം വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ പത്രം വായിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ വായിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവ് നമുക്ക് കുറച്ചുകൂടെ അറിയാം, നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് നോട്ട് ചെയ്ത് വയ്ക്കാനാണ് പോകേണ്ടത്. പക്ഷേ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ എഫക്റ്റീവായിട്ട് നമുക്ക് ടോപ്പിക്സ് പിക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് മെയിൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ പത്രം വായിക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രിലിംസ് പെർസ്പെക്റ്റീവ് മെയിൻസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പ്രിലിംസിന് വേണ്ട കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, മെയിൻസിന് വേണ്ട കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ് നമ്മളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട മെയിൻസിൻ്റെ സിലബസ് നമുക്ക് യു പി എസ് സി വെബ്സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ വേറെ പല വെബ്സൈറ്റ്സിലും അത് കിട്ടും. അത് നേരെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് വായിക്കുക. റിപ്പീറ്റഡായിട്ട് ഇഷ്ടംപോലെയുണ്ട് മെയിൻ സിലബസ്, നല്ല വാസ്റ്റ് ആയിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2 തൊട്ട് ജനറൽ സ്റ്റഡീസ് 4 വരെയുള്ളതുണ്ട്. അപ്പോൾ GS1, GS2, GS3, GS4 കൃത്യമായിട്ട് ഒരു ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് എടുത്ത് പല പ്രാവശ്യം വായിക്കണം, കാരണം അപ്പം നമ്മൾ ആ സിലബസ് ഓർത്തിരിക്കും. പല പ്രാവശ്യം വായിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പത്രം വായിക്കുമ്പോൾ ഓക്കെ ഒരു വാർത്ത നമ്മൾ കണ്ടു, ശരിയാ ഇത് നമ്മുടെ സിലബസിലുണ്ടായിരുന്നല്ലോ, നമ്മൾ നോട്ടെടുത്തു. GS Paper 1 നമ്മൾ നോട്ടെടുത്തു, അതിൻ്റെ അടുത്ത് കുറച്ച് ഹെഡിങ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് എന്ന് പറയുന്നത് ഇന്നലത്തെ May 11 നടന്ന ഒരു സൺഡേയിലെ ഒരു വാർത്തയാണ്. ഓക്കെ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പോസ്റ്റാണ്. ഇതിനകത്ത് ആദ്യത്തെ വാർത്ത ശ്രദ്ധിക്കുക, ആദ്യത്തെ വാർത്ത മെയിൻ ഹെഡിങ് വിൽ മോദി ഫോളോ ഹിസ് റൂൾ റിട്ടയർഡ് 75 ആസ്ക് കെജ്രിവാൾ. മോദി എന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ 75-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ 2014 മറ്റോ പറഞ്ഞിരുന്നു എന്ന് ഇവർ പറയുന്നു. അതായത് 75 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ BJP പാർട്ടിയിൽ ആൾക്കാർ റിട്ടയർ ചെയ്യും. അത് ഒരു UPSC പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള ഒരു വാർത്തയാണ്, നിങ്ങൾ ഓർത്ത് നോക്കുക. ഒരിക്കലും അല്ല, അതൊരു തികച്ചും പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വാർത്തയാണ്. അത് നമുക്ക് ഈ പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണ്ട. പിന്നെ പൊളിറ്റിക്കലി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാം, സമയമുണ്ടെങ്കിൽ മാത്രം. നേരെ മറിച്ച് ഇതിനടുത്ത് കിടക്കുന്ന ഒരു വാർത്ത നോക്കി ശ്രദ്ധിച്ചേ. സ്റ്റഡി ഷോസ് ദാറ്റ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് ഹസാർഡ്സ് ഇസ് മോർ ഓൺ ചിൽഡ്രൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ അല്ലേ. ദി സ്റ്റഡി ഷോസ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ഹസാർഡ്സ് ഓൺ വുമൺ ആൻഡ് ചിൽഡ്രൻ. അതായത് ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് വുമൺ ആൻഡ് ചിൽഡ്രനെയാണ്. അത് ഒരു ഒരു മെയിൻസിന് പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, കാരണം നമുക്ക് കൃത്യമായിട്ട് GS1 സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദ റോൾ ഓഫ് വുമൻ ആൻഡ് വുമൻസ് ഓർഗനൈസേഷൻസ്, അതിനകത്ത് അസോസിയേറ്റഡ് ഇഷ്യൂസ്, പോവർട്ടി ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ വുമൺ ആൻഡ് ചിൽഡ്രനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ടല്ലേ, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, വുമൺ എംപവർമെൻറ്റിനെ പറ്റിയ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ GS1 നമ്മൾ എക്സാം എഴുതാം, നമുക്ക് ഒരു കണ്ടൻറ് കിട്ടി, ദ എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട്സ് വുമൺ ആൻഡ് ചിൽഡ്രൻ മോർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഈ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ ഒരു പർട്ടിക്കുലർ വാർത്തയുടെ ഇമ്പോർട്ടൻസ്. അപ്പം നമ്മുടെ ഒരു പത്രത്തിൻ്റെ മെയിൻ പേജിൽ നിന്ന് ഒരു വാർത്ത നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റി, എന്താണ് GS1 വുമൺ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിലോ ഈ സിലബസ് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ സിലബസ് പല പ്രാവശ്യം വായിക്കണം. അപ്പോൾ സിലബസ് ഒരുപാട് പ്രാവശ്യം വായിച്ച് അത് മനഃപ്പാഠമാക്കിയ ഒരാൾക്ക് ഈ ഒരു വാർത്ത കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും, നമ്മുടെ GS1 നമുക്ക് ഇന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഇന്ന നോട്ടിൽ എഴുതാം. അപ്പോൾ നമ്മൾ GS1 നോട്ട് എടുക്കുന്നു. GS1 ഈ പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ താഴെ നമ്മൾ നോട്ടായിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പം നമ്മൾ പേപ്പർ കുറച്ച് ബുക്സ് വെക്കണം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ബുക്സ് എടുത്തു കഴിഞ്ഞാൽ കുറേ ബുക്സ് വേണ്ടി വരും.
പേപ്പർ എടുത്ത് വയ്ക്കുക. പേപ്പർ എടുത്തിട്ട് ഓരോ പേപ്പറിൻ്റെ മേളിൽ ഹെഡിങ് കൊടുക്കുക. നമ്മുടെ സിലബസ് GS1 കുറേ ബുള്ളറ്റ് പോയിൻറ്സ് ഉണ്ട്. കുറേ ബുള്ളറ്റ് പോയിൻസിൽ കുറേ സിലബസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബുള്ളറ്റ് പോയിൻ്റ് ഒരു സിലബസിൻ്റെ ഒരു പേപ്പർ, രണ്ടാമത്തെ ബുള്ളറ്റ് പോയിൻറ്റിൻ്റെ ഒരു പേപ്പർ, മൂന്നാമത്തെ ബുള്ളറ്റ് പോയിൻറ്റിൻ്റെ പേപ്പർ, അപ്പോൾ അങ്ങനെ പല പേപ്പറുണ്ട്. അതിനകത്ത് ഒരു പോയിൻറ്റിലെ ഒരു പേപ്പറിലായിരിക്കും വുമൺ എംപവർമെൻറ്റ് നടക്കുന്നത്. ആ പേപ്പറിന് താഴെ നമ്മൾ ഈ വാർത്ത ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഈ സാധനം മുഴുവൻ എഴുതി വയ്ക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ഇൻഫറൻസ് ഒരു രണ്ടോ മൂന്നോ ലൈനിൽ മാത്രം ഇതിൻ്റെ ഇൻഫറൻസ് എഴുതി വെക്കണം. ഈ വാർത്ത മൊത്തം എഴുതി വെക്കരുത്. പിന്നെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ സാധനം മൊത്തം വെട്ടിയെടുത്തുകൊണ്ട് പോയി സൂക്ഷിക്കും. പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ കണ്ടതുപോലെ IAS മകനെ IASന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്, ന്യൂസ് പേപ്പർ മുഴുവൻ കട്ട് ചെയ്ത് വലിയ ആൽബത്തിൽ ഒട്ടിച്ച് നമ്മുടെ പഴയ കല്യാണ ആൽബം പോലെ വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ തുറന്നു തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഹു ഹാസ് ദ ടൈം ടു റീഡ് ഓൾ ദാറ്റ്. നിങ്ങൾ ഈ സാധനം കട്ട് ചെയ്ത് നമ്മുടെ ആൽബത്തിൽ ഒട്ടിച്ച് വെച്ചു, പിന്നെ നമ്മൾ കാണാൻ പോവാണ്. പിന്നെ ഈ സാധനം മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കണ്ടേ? റിവിഷൻ്റെ സമയമാണ്. നമ്മൾ മെയിൻസ് എഴുതാൻ ഇനി നമുക്ക് ചിലപ്പോൾ ഒരു മാസമോ രണ്ടാഴ്ചയോ കാണുള്ളൂ. ആ ഒരു സമയം ഇത് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒരിക്കലും ഇല്ല. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ആപ്പാടെ ചെയ്യേണ്ടത് ഇതിൻ്റെ കൺസൈസ് ആയിട്ടുള്ള ആ ഒരു എസൻസ്, ആ ഒരു ഇൻഫറൻസ് മാത്രമേ കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ. ഈ മൊത്തം സാധനം കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാത്രം രണ്ടോ മൂന്നോ ലൈനിൽ, ഒന്ന് രണ്ട് മൂന്ന് ലൈനിൽ തീർക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പത്രത്തിൽ നിന്നും ഒരു ഒരു ടോപ്പിക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇത് ഇന്നലത്തെ പത്രത്തിലെ അകത്തെ ഒരു വാർത്തയാണ്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് അകത്തെ ഇന്നലത്തെ പത്രത്തിൽ അകത്ത് വന്നിരിക്കുന്ന പേജ് നമ്പർ 4 കുറച്ച് ന്യൂസുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ വാർത്ത സെലക്ട് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഈ ഒരു മെയിൻ വാർത്ത ശ്രദ്ധിക്കുക, LDF കമ്മ്യൂണൽ ടാക്ടിക്സ് ഇൻ വളകര. അത് നമുക്ക് വേണോ? LDF കമ്മ്യൂണൽ ടാക്ടിക്സ് ഇൻ വളകര എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്നില്ല. അതെന്തുവായിരിക്കും? ദാറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ന്യൂസ് അല്ലേ? ഗോൾഡ് സീസണും മേലെ പാപ്പോട്ടെ, ദാറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ന്യൂസ്. ആ പൊളിറ്റിക്കൽ ന്യൂസ് നമുക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യാൻ പോകരുത്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ പത്രം വായിക്കുന്നതെങ്കിൽ ഡോണ്ട് ഡു ദിസ്. നമുക്ക് ടൈം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറൊരു വാർത്ത നമ്മൾ കാണുന്നുണ്ട്, ദ എൻറോൾമെൻറ്റ് ഡിക്ലൈൻസ് ഇൻ കോളേജസ് ബാറ്റിൽ ഔട്ട് ഫോർ വെർച്വൽ വേൾഡ്. അതായത് വാർത്ത മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ആർട്സ് കോളേജുകളുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജുകളല്ല ആർട്സ് കോളേജുകളിലൊക്കെ കുട്ടികളുടെ എണ്ണം വളരെ കുറയുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർ ഡിജിറ്റൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ഇഫ് യു റീഡ് യു ഹാവ് ടൈം യു റീഡ് ഇറ്റ്. കാരണം സൊസൈറ്റിയിൽ നമുക്ക് കൊടുക്കാം, വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ യൂത്ത്. നമ്മുടെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് യൂത്ത് എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. കേരളത്തിൽ ആരും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളും പുറം രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കാനും അവിടെ സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. മെയിൻസിന് പേപ്പർ 1 സൊസൈറ്റിയുടെ ഭാഗമായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം, വൈ ആർ യങ് ഇന്ത്യൻസ് പ്രിഫറിങ് അതർ കൺട്രീസ് ടു സെറ്റിൽ, ഓർ ഈസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഓർ ഈസ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ അതർ കൺട്രീസ് ബെറ്റർ ദാൻ ഇന്ത്യ, ഇസ് ദാറ്റ് വൈ പീപ്പിൾ ആർ ഗോയിങ് ഫ്രം ഹിയർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് ഒന്ന് വായിക്കാം. അപ്പോൾ ഈ പേജിൽ നമ്മൾ ഈ ഒരു വാർത്ത നമ്മൾ വായിച്ചു. പിന്നെ താഴെ വേറൊരു വായിച്ചു, സയൻറ്റിസ്റ്റ് ഫ്ലാഗ് മാസി അനിമോൺസ് ബ്ലീച്ചിങ് ഓഫ് അഗത്തി. അഗത്തി എന്ന് പറയുന്നത് ലക്ഷദ്വീപിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ സീ അനിമോൺസ് എന്ന് പറയുന്ന കടലിനടിയിലുള്ള ചതൽപ്പുറ്റുകൾ പോലെയുള്ള ഒരു ജീവിയാണ് സീ അനിമോൺ എന്ന് പറയുന്നത്. അത് സീ അനിമോൺ, ഈ വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. കാരണം സീ അനിമോൺ എന്നുള്ളത് ഒരു UPSC പ്രിലിംസിനെ ചോദിച്ചിരുന്നു. സീ അനിമോൺസും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫിഷും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അറേഞ്ച്മെൻറ്റോ മറ്റോ അങ്ങനെ എന്തോ ഒരു ചോദ്യം വന്നിരുന്നു. അപ്പം ഇത് ഡയറക്റ്റായിട്ട് UPSC ചോദിച്ച ഒരു സാധനമാണ് അനിമോൺസിനെ പറ്റി. പിന്നെ ഇത് ഈ പറയുന്ന സാധനം, ഈ വാർത്ത നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം എന്താണ്, ഇത് നമ്മുടെ GS3 ഒരു ടോപ്പിക്കാണ്, ജനറൽ സ്റ്റഡീസ് 3 ഒരു ടോപ്പിക്കാണ്. എന്ത്, കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു വാർത്തയാണ് എന്ത്, സയൻറ്റിസ്റ്റ് ഫ്ലാഗ് മാസ് സീ അനിമോൺ ബ്ലീച്ചിങ് ആൻഡ് അഗതി. അപ്പം നമുക്ക് കോറൽ ബ്ലീച്ചിങ്ങിൻ്റെയോ അല്ലെ ഓഷൻ അസിഡിഫിക്കേഷൻ്റെയോ ഒക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിളായിട്ട് സീ അനിമോൺ ബ്ലീച്ചിങ്ങിനെ പറ്റി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ വായിച്ചു, ഈ ഒരു വാർത്തയുടെ ബ്രീഫായിട്ടുള്ളൊരു നോട്ട് നമ്മൾ നമ്മുടെ GS3 നമ്മുടെ GS1 മാറ്റി, നമ്മൾ നേരത്തെ GS1 ആണ് നമ്മൾ കേട്ടോ, അത് മാറ്റി വെച്ചു, GS3 നോട്ട് എടുത്തു.
ജി എസ് ത്രീ മാറ്റി നമ്മൾ കറക്റ്റ് ഈ ഒരു ബുള്ളറ്റ് പോയിന്റിൽ വന്ന ഈ ഒരു സിലബസ് ജി എസ് ത്രീക്കകത്ത് ഒരുപാട് സിലബസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും ബുള്ളറ്റ് പോയിന്റ്സിനകത്തു നിന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ അതെടുത്ത് അതിനകത്ത് നമ്മൾ എഴുതി വെച്ചു എന്ത് ബ്ലീച്ചിങ് ഓഫ് സി എനിമോൾസ്, ഇഷ്യൂ ഓഫ് ഓഷ്യൻ പൊല്യൂഷൻ, ഓഷ്യൻ അസിഡിഫിക്കേഷൻ, വാട്ടർ ബീറ്റ്. നിങ്ങൾ ഈ സാധനം വായിച്ചിട്ട് അതനുസരിച്ച് അർജന്റ് നീഡ്സ് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, സി ഓഷ്യൻ അസിഡിഫിക്കേഷൻ അല്ലെങ്കിൽ സി എനിമോണ്ട് ഇഷ്യൂ ഒന്ന്, അതിൻ്റെ സൊല്യൂഷൻ ഒന്ന്, ഒരു രണ്ടോ മൂന്നോ പോയിന്റിൽ എഴുതി വെച്ചു തീർന്നു കഴിഞ്ഞു മടക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു പത്രത്തെ നമുക്ക് കാണേണ്ടത്. ഓക്കെ, പിന്നെ സൺഡേസിലൊക്കെ ഹിന്ദുവിനകത്തൊരു പ്രത്യേകത, സയൻസിന് തന്നെ വലിയൊരു കോളം അവർ കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്തെ എല്ലാ വാർത്ത വായിച്ചാലും തെറ്റില്ല, കാരണം സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സിലബസ് ഉണ്ട് ജി എസ് ത്രീക്കകത്ത് തന്നെ. ജി എസ് ത്രീയുടെ എവല്യൂഷൻ ഇൻ ഐ ടി ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു മെയിൻസിൻ്റെ സിലബസിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിന് കാരണം ആഴ്ചയിൽ ഒന്ന് ഈ ഒരു പേജ് മിക്കവാറും ഹിന്ദുവിൽ വരാറുള്ളൂ, ആഴ്ചയിൽ ഒന്ന് ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ട് അവർ കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് സമയമുള്ളപ്പം മിക്കവാറും സൺഡേസിലായിരിക്കും, സമയമുള്ളപ്പം ഇരുന്നൊന്ന് അത് മുഴുവൻ വായിച്ചാലും തെറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ ആ ക്ലാസ് തുടങ്ങിയ പറഞ്ഞ എഫ് എ ക്യു എന്ന് പറയുന്ന ഒരു പേജ്, അത് ഹിന്ദുവിൻ്റെ സൺഡേയിൽ വരുന്ന ഒരു പേജാണ്. ഈ പേജും മുഴുവൻ വായിച്ചാലും തെറ്റില്ല, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വളരെ ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നടക്കുന്ന ചെറുകിട കീഴ്പിടി കാര്യങ്ങളൊന്നുമല്ല, ലൈക്ക് വാട്ട് ആർ ദ റോൾസ്, വാട്ട് ആർ ദ റൂൾസ് ഓൺ കണ്ടക്റ്റിംഗ് സീറ്റ്സ്. അപ്പം ഈ ഒരു വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് എ മിനിമം ഏജ് ടു കണ്ടസ്റ്റ്, ഹൗ ക്യാൻ കാൻഡിഡേറ്റ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻ, ഒരു ലോക്സഭാ കാൻഡിഡേറ്റിനെ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്ന് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഏജ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, എത്ര സീറ്റിൽ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, പൊളിറ്റിക്കൽ സയൻസിൽ എന്തോരം ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഒറ്റ വാർത്തയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത എടുത്തു, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ജി എസ് ടുവിൻ്റെ എടുത്തു, നമ്മളെ പേപ്പർ എടുത്ത് വെച്ചു, ജി എസ് ടു സിലബസ് എടുത്തു, ജസ്റ്റ് മൂന്നോ നാലോ ലൈനിലായിട്ട് നമ്മൾ ആൻസർ, ഐ മീൻ നമ്മുടെ നോട്ട്സ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ ഹൗ ഇന്ത്യ ഈസ് സ്ട്രീം ലൈനിങ് ദ ഫാർമ സെക്ടർ, ഇന്ത്യൻ ഫാർമ സെക്ടർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ ജി എസ് ത്രീ എക്കണോമിക്സ് വീണ്ടും വന്നു, ഫാർമ സെക്ടറിനെ പറ്റി എഴുതാൻ പറയുന്നു. ഫാർമ സെക്ടറിനെ പറ്റി നമ്മൾ പണ്ട് പത്രത്തിൽ വായിച്ചു, അതെ ഇതുപോലെ പത്രത്തിൽ നമ്മൾ വായിച്ചു, നമ്മുടെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇന്ത്യൻ ഫാർമ സെക്ടർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതായത് കുറച്ചാളും വാർത്തയുണ്ട്, അത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ആ എക്സ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ക്വാളിറ്റി കുറയുന്നു? അപ്പോൾ അങ്ങനത്തെ ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് നമ്മളതിലുണ്ട്. എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് കിട്ടി, നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. അപ്പം ഇങ്ങനെ ചൂസ് ചെയ്യാം, കാരണം ഇത് എക്കണോമിക്സ് ആണ്, ജി എസ് ത്രീയിലുണ്ട്. അതുപോലെ ഇ പി എഫ് ബെനഫിറ്റ്സ് എടുത്ത് കളഞ്ഞു, നോട്ട് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇപ്പുറത്ത് വേറൊരു വാർത്തയുണ്ട്, പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം, തീർച്ചയായിട്ടും പിക്ക് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത വേൾഡ് എന്ന് പറഞ്ഞൊരു പേജ്, ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പോൾ അവിടെ അതെ നമ്മൾ വീണ്ടും കൊണ്ടു, ഇസ്രായേൽ എക്സ്പാൻസ് ഓപ്പറേഷൻ ഓവർ റാഫ സിറ്റി. അപ്പോൾ റാഫ സിറ്റി പത്രത്തിൽ വന്നൊരു സംഭവമാണ്, കറണ്ട് അഫയേഴ്സിലുണ്ട്. അപ്പോൾ നമ്മളൊരു മാപ്പ് എടുക്കുക, റാഫ സിറ്റി എവിടെയാണെന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പ്രിലിംസിന് കുറേ സിറ്റികൾ തന്നിട്ട് അറേഞ്ച് ഡിസെൻഡിങ് ഓർഡർ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് അറേഞ്ച് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറയും. ഇപ്പം ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഏകദേശം എല്ലാം ഒരേ ലൈനിലാണ് ഇരിക്കുന്നത് ഏകദേശം. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്കേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഡിസെൻ നോർത്ത് ടു സൗത്തിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ചെന്നൈ അല്ല ബാംഗ്ലൂർ ചെന്നൈ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ചിലപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറയും. അതുപോലെ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ കുറേ സിറ്റികൾ തന്നെ റാഫ സിറ്റി ചിലപ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ ആയിരിക്കും, കാരണം റാഫ സിറ്റി പത്രത്തിൽ വന്നു. അപ്പോൾ ഈ ഒരു സ്ഥാനം നമ്മൾ കണ്ടിട്ട് നമ്മൾ മാപ്പ് നോക്കി നമ്മളത് പഠിക്കുക. അപ്പോൾ നമ്മൾ റാഫ സിറ്റി മാപ്പിൽ കണ്ടു, അതുപോലെ ഇസ്രായേൽ നമ്മൾ മാപ്പിൽ കണ്ടു, ഗാസ സ്ട്രിപ്പ് ഇസ്രായേലിൻ്റെ അടുത്തുള്ള ഗാസ സ്ട്രിപ്പ് അതും വാർത്തയിൽ സ്ഥിരം വരുന്നതാണ്, അപ്പോൾ നമ്മൾ മാപ്പിൽ കണ്ടു. ഡെഡ് സി ഇസ്രായേലിൻ്റെ അടുത്തുള്ളതാണ് ഡെഡ് സി, അപ്പോൾ അതും മാപ്പിൽ സ്പോട്ട് ചെയ്യണം, ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ പനാമ മുൽസ് ക്രോസിംഗ് ഓഫ് ഇസ് ട്രാൻസിറ്റ് മൈഗ്രൻ്റ് റൂട്ട്, അവിടെ മൈഗ്രൻ്റ് ഇഷ്യൂ ഒക്കെ ഒരുപാടുണ്ട്. സെൻട്രൽ അമേരിക്കൻ രാജ്യമാണ് പനാമ എന്ന് പറയുന്നത്, അവിടെ ഇഷ്ടംപോലെ മൈഗ്രൻ്റ് അമേരിക്കയിലോട്ട് നോർത്ത് അമേരിക്കയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പനാമ എവിടെയാണെന്ന് നോക്കുക, പനാമ കനാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ഇത്തരം
നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഇതിനകത്തെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സിലബസ്. സിലബസ് ബൈ ഹാർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ സിലബസിൽ ഉള്ള ഒരു സംഭവമാണല്ലോ, എടുത്തു നമ്മൾ നോട്ട് ചെയ്തു, ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് ഹൗ വി പ്രൊസീഡ് വിത്ത് ന്യൂസ് പേപ്പർ. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി, റിവിഷൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ റിവിഷൻ ചെയ്യുമ്പോൾ പത്രം കട്ടിങ് ചെയ്ത് വാർത്തകൾ കട്ട് ചെയ്ത് മുറിച്ചൊട്ടിക്കുന്ന പരിപാടി നിർത്തണം, അത് ചെയ്യരുത്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ അത് ആവശ്യമില്ലാണ്ട് പോകും. ജസ്റ്റ് ആ കട്ട് മുറിച്ച് വെക്കേണ്ടതിന് പകരം അതിൻ്റെ അത് മുറിക്കുന്നതിൻ്റെ നാലിലൊന്ന് സമയം മതി, അതൊന്ന് വായിച്ച് അതിൻ്റെ ബേസിക് പോയിൻറ്സ് നോട്ട് ചെയ്ത് പോകാനായിട്ട്, പിന്നെ അത് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ന്യൂസ് മൊത്തത്തോടെ എഴുതി വയ്ക്കരുത്, അതിൻ്റെ എസൻസ് മാത്രമായിട്ട് കണ്ടെത്തി ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രം നോട്ട്സ് എഴുതി വയ്ക്കുക. പിന്നെ നോട്ട്സ് എഴുതി വെച്ചാൽ മാത്രം പോലെ അത് റിവിഷൻ ചെയ്യണം. ഇന്ന് വായിക്കുന്നത് വീക്കെൻഡ്സിൽ ഒന്ന് റിവിഷൻ ചെയ്യുക, രണ്ട് മാസം കഴിയുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യുക, എക്സാമിനേഷന് ഒരു മാസം മുമ്പോ മറ്റോ സമയമുള്ളതുപോലെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ന്യൂസ് പേപ്പർ സെഷൻ്റെ സെഷനെ പറ്റി പറയാനുള്ളത്. സോ ഏകദേശം ഓക്കെ ഒരു ബേസിക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പോവാം. സോ അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ് ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കറക്ഷൻസും എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.